ஸ்தோத்திரம். தேவநாமத்தின் மகத்துவம் உண்டாகட்டு. கொட்டாரத்தில் உள்ள என்ற பிரியப்பட்ட பந்துக்களோடு மறவான் ஆகிட்டேன். இன்னைக்கு ஒரு சாட்சியம் உண்டு. ഞാൻ ഇടയ്ക്ക് അസുഖമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നല്ലോ. അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ സുരേഷ് ബ്രദറിൻ്റെ ഒരു പ്രസംഗം കേട്ടു. നാം യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുന്ന രക്തം എന്നുള്ളതായിരുന്നു ആ പ്രസംഗത്തിൻ്റെ വിഷയം. ആ പ്രസംഗത്തിൽ ഞാനത് വളരെ ശ്രദ്ധിച്ച് കേട്ടു. എനിക്കത് നല്ല ഓർമ്മയുണ്ടായിരുന്നു. എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന ദിവസം മുതൽ ഞാൻ ഡിസ്ചാർജായി വരുന്നിടം വരെ ആ ഒരു വിഷയം തന്നെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന രക്തം, യേശുവിൻ്റെ രക്തം ആദ്യമായിട്ട് ഭൂമിയിൽ വീണത് എപ്പോഴാണ്? ഗെത്സെമന തോട്ടത്തിൽ കർത്താവ് പ്രാർത്ഥിച്ചും വ്യാകുലപ്പെട്ടും ഇരിക്കുന്ന ആ സമയത്ത് അവൻ്റെ രക്തം വിയർപ്പ് തുള്ളികൾ പോലെ ഭൂമിയിൽ വീണു. അതാണ് ആദ്യമായിട്ട് യേശുവിൻ്റെ രക്തം ഭൂമിയിൽ പതിക്കുന്ന സന്ദർഭം. വിയർപ്പ് തുള്ളികൾ പോലെ അവൻ്റെ രക്തം ഭൂമിയിൽ വീണു. അത് കഴിഞ്ഞ ഉടനെ തന്നെ മഹാപുരോഹിതന്മാർ വന്നില്ല, മഹാപുരോഹിതന്മാരുടെ ചേവകരെ യേശുവിനെ പിടിച്ചോണ്ട് പോകാനായിട്ട് വന്നു. വന്ന സമയത്ത് യേശു ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? ചോദിച്ച ഉടനെ തന്നെ കേട്ടവരെല്ലാം തറയെ വീണു. വീണ്ടും അവർ എഴുന്നേറ്റപ്പോൾ ഒരിക്കൽ കൂടെ ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? അപ്പോഴും അവർ വീണു. മൂന്നാമത് യൂദ വന്ന് യേശുവിനെ കാണിച്ചു കൊടുത്തു. ആ സമയത്ത് തന്നെ മഹാപുരോഹിതൻ്റെ ആൾക്കാർ, മഹാപുരോഹിതൻ്റെ കൂട്ടത്തിലുള്ളവരുടെ ആൾക്കാർ, ചേവകർ വന്ന് യേശുവിനെ പിടിച്ചോണ്ട് പോയി. അവർ ഹന്നാവിൻ്റെയും കയ്യാഫാവിൻ്റെയും ഒക്കെ മുൻപിൽ ചോദ്യം ചെയ്തു. എങ്ങനെയെങ്കിലും യേശുവിനെ നശിപ്പിക്കുക, തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അവർ യേശുവിനെ പീലാത്തോസിൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. പീലാത്തോസ് ചോദ്യം ചെയ്തിട്ടും യേശു കുറ്റക്കാരനാണ് എന്ന് പീലാത്തോസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പീലാത്തോസ് പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തിൽ ഒരു കുറ്റവും കാണുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനല്ല, കുറ്റക്കാരനാണ്, അവനെ ക്രൂശിക്കണം, എങ്കിലേ പറ്റൂ. അപ്പോൾ പീലാത്തോസിൻ്റെ ഹൃദയത്തിൽ ഒരാഗ്രഹമുണ്ടായി, എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് രക്ഷിക്കണം, അതിന് ഇവനെ അടുപ്പിച്ച് വിട്ടുകളയാം എന്ന് വിചാരിച്ച് പീലാത്തോസ് അടുപ്പിക്കാനുള്ള ഓർഡർ കൊടുത്തു. അടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര സംഭവമല്ല. ഗബ്ബഥ എന്ന സ്ഥലത്ത് ഇതിനു വേണ്ടി പ്രത്യേകം സ്ഥലമുണ്ട്. കർത്താവിനെ അങ്ങോട്ട് കൊണ്ടുപോയി ഗബഥ എന്ന സ്ഥലത്ത് വെച്ച് അവർ കൈ മുൻപോട്ടും കാൽ പുറകോട്ടും ഒക്കെ കെട്ടിവെച്ച് കർത്താവിനെ അവരുടെ നിയമപ്രകാരം 600 പടയാളികളാണ് അവിടെ ഉള്ളത്. 600 പേരടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞതാണ്. അവർ അടിച്ചു എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായ കാര്യമല്ല. അടിച്ചവൻ്റെ രക്തത്തെ ചൊരിയിച്ച് അവിടെ എല്ലാം ഒഴുക്കി, കർത്താവിൻ്റെ രക്തം അവിടെ ഒഴുകി. ഗബഥ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ രക്തം ഒഴുകി. ആ രക്തം ഒരിക്കലും അത് അവിടെ നിന്ന് കഴുകി കളയാൻ പറ്റില്ല. അത് അതിൻ്റെ നിഴലിന്നും അതവിടെ കിടപ്പുണ്ട്. കർത്താവിൻ്റെ രക്തം ഇന്നും അവിടെ കിടപ്പുണ്ട്. ഒരു മനുഷ്യനും അതവിടെ നിന്ന് മായ്ക്കാൻ പറ്റുകയില്ല. അവിടെ നിന്ന് മായ്ക്കാൻ പറ്റുകയില്ല. അതാണ് ആ രക്തം. എന്തിനാണ് അതവിടെ കിടക്കുന്നത്? കർത്താവ് എന്തിനാണ് ആ രക്തം അവിടെ ചൊരിഞ്ഞിട്ടത്?
അത് നമ്മുടെ വീണ്ടെടുപ്പ് വിലയാണ്. ആ രക്തത്തിൽ ആശ്രയിക്കുന്നവർക്ക് കർത്താവിൻ്റെ വീണ്ടെടുപ്പാണ്. രക്തത്താലാണ് നമ്മളെ വീണ്ടെടുത്തത്, പൊന്നും വെള്ളിയും ഒന്നും കൊണ്ടല്ല, കർത്താവിൻ്റെ വിലയേറിയ രക്തത്താൽ ാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. അത് വീണ്ടെടുപ്പിൻ്റെ രക്തമാണ്, അത് നമ്മുടെ വിലയാണ്. കർത്താവ് നമുക്ക് വേണ്ടി കൊടുത്ത വില ആരാ രക്തത്തിൽ ആശ്രയിക്കുന്നു, അത് ഇറ്റേണലായിട്ട് അവിടെ ചൊരിഞ്ഞു കിടക്കുവാണ്. ആരാ രക്തത്തിൽ ആശ്രയിക്കുന്നുവോ അവർക്ക് വീണ്ടെടുപ്പുണ്ട്. അതാണ് ഗബഥായിൽ ചൊരിഞ്ഞ രക്തത്തിനുള്ള പ്രത്യേകത. ഞാൻ ആ സമയത്തെല്ലാം ഈ പ്രസംഗം കേട്ടപ്പോഴത് എന്നെ ഇത്രത്തോളം ഇമ്പ്രസ് ചെയ്തു, ഒരു വിധത്തിൽ ഇമ്പ്രസ് ചെയ്തു നല്ലതുപോലെ. എങ്കിലും അതെൻ്റെ അനുഭവം പോലെ അവിടെ ചെന്നപ്പോൾ എനിക്കതങ്ങ് പച്ചയായിട്ട് എനിക്കതെല്ലാം കാണാൻ പറ്റുകയാണ്. എൻ്റെ കണ്ണിൽ കൂടി ഇത്ര ക്ലിയറായിട്ട് എങ്ങനെ ഇത് കാണുന്നു എന്ന് എനിക്ക് പോലും അതിശയം തോന്നി. അത് യാഥാർത്ഥ്യമായിട്ട് എനിക്ക് കാണുകയാണ്. അങ്ങനെയാണ് ആ യേശുവിൻ്റെ രക്തം അവിടെ കിടക്കുന്നത്. അവിടെ നിന്നും ഗബഥായിൽ അടിയേറ്റ ഒരു വ്യക്തി പോലും സ്വന്തം ബലത്തിൽ തിരിച്ചു കയറിയിട്ടില്ല. ഒന്നിയിൽ അവരവിടെ മരിക്കും, അല്ലെങ്കിൽ പട്ടാളക്കാരാരെങ്കിലും അവരെ എടുത്ത് അവിടെ നിന്ന് വെളിയിൽ കൊണ്ടുവരും. പക്ഷേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടെ നിന്ന് നടന്ന് കയറി വീണ്ടും അവനെ കൊണ്ടുവന്നു. ഗബഥായിൽ നിന്നും അവനെ കൊണ്ടുവന്നു, പീലാത്തോസിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഇവനെ ഞങ്ങൾക്ക് ക്രൂശിക്കണം, ഇവനെ ക്രൂശിക്കണം, ഇവനെ ക്രൂശിക്കണമെന്നും പറഞ്ഞ് അവരെ തുടങ്ങി. പീലാത്തോസ് എങ്ങനെയെങ്കിലും രക്ഷിക്കാമോ എന്ന് നോക്കി. അപ്പോഴ് അവർക്ക് യേശു ക്രിസ്തുവിനെ വേണ്ട, ഇവനെ ക്രൂശിക്ക എന്നവർ അലറിക്കൊണ്ടേയിരുന്നു. അവർക്ക് വേണ്ട, പക്ഷെ അവർക്ക് വേണം ഒരാളെ, ആരെ? കലഹത്തിലും കുലയിലും വളരെ നിപുണനായിരുന്ന ഒരാളെ അവർ ചോദിച്ചു. അയാളുടെ പേരാണ് ബറബാസ്. ബറബാസിനെ അവർ ചോദിച്ചു വാങ്ങിച്ചപ്പോൾ അന്ന് അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഈ കുലമരം കർത്താവിൻ്റെ കയ്യിൽ തന്നെ, കുലമരം അവർ റെഡിയാക്കി വെച്ചിരുന്നു. കുലമരം കർത്താവിനെ കൊണ്ട് ചുമപ്പിച്ചു. അതൊരു താഴ്വരയായ സ്ഥലമായിരുന്നു. അവിടെ നിന്നും അവൻ തന്നെ ഈ മരം, പുരുഷി മരം ചുമന്ന് മേളിൽ തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥ കുന്നുവരെ തന്നെത്താനെ ചുമക്കണമെന്ന് അവർ തീരുമാനിച്ചു, ചുമപ്പിച്ചു. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ വളരെ പരവശനായിരുന്നു. രക്തം അവിടെയും സ്വല്പം കുറേശ്ശെയൊക്കെ വീണ്, ആ വഴി കൂടെ വീണ്. അവനങ്ങനെ പോകുമ്പോൾ ഒട്ടും മുൻപോട്ട് വയ്യ എന്നുള്ള ഒരു നിലയിലെത്തിയപ്പോൾ റേനക്കാരനായ ഷിമോൻ എന്ന് പറയുന്ന ഒരു കർഷകൻ, താഴ്ന്ന ജാതിയിലുള്ളവനാണ്, അവനിങ്ങോട്ട് വരുന്നുണ്ട്. പടയാളികൾ പറഞ്ഞ് നീ ഇങ്ങോട്ട് വാ, ഇതൊന്ന് പിടിച്ചോ എന്ന് പറഞ്ഞ് അവൻ്റെ തോളിലോട്ട് കുറച്ചൊന്ന് വെച്ചു കൊടുത്തു. അങ്ങനെ അവർ ആ താഴ്വരയിൽ നിന്നും ഗോൽഗോഥ കുന്നുവരെയും കർത്താവിനെ കൊണ്ടുപോയി. അവിടെ വെച്ച് അവർ യേശുവിനെ ക്രൂശിച്ചു. പക്ഷേ പീലാത്തോസ് ഒരു കാര്യം ചെയ്തു, അവരതിന് മുൻപേ തന്നെ മുൾക്കിരീടമൊക്കെ വെച്ചു. പീലാത്തോസ് ഒരു കാര്യം ചെയ്തു, നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നൊരു മേലെഴുത്ത് അവൻ്റെ മേൽ വെച്ചു. റോമായവന, പിന്നെ ഏതോ ഒരു ഭാഷ, മൂന്ന് ഭാഷയിലെങ്ങാണ് ഉണ്ടായിരുന്നു, ഹീബ്രുവിലാണോ എന്തോ എഴുതി വെച്ചിരുന്നു. അങ്ങനെ കർത്താവിനെ അവരവിടെ ക്രൂശിക്കുവാണ്. ക്രൂശിച്ചിട്ടും അവർക്ക് മതിയായില്ല. അവരെന്ത് ചെയ്തു? അവൻ്റെ രക്തം പിന്നെയും അവൻ മരിച്ചുവോ എന്ന് അവർക്കൊന്ന് നിജപ്പെടുത്തണമായിരുന്നു. അതിനവൻ്റെ വിലാപ്പുറത്ത് കുത്തി അവസാനത്തുള്ളി രക്തവും വെള്ളവുമായിട്ട് പുറത്തു വന്നു. അത് കണ്ടിട്ടേ അവർ
അടങ്ങും. ആ രക്തമാണ് നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ വിലയായി കർത്താവ് കൊടുത്ത രക്തം. അത് നിസ്സാരമായ കാര്യമല്ല. ആരതിൽ ആശ്രയിക്കുന്നുവോ അവർക്ക് നിത്യജീവൻ ഉണ്ടെന്നുള്ളതിന് എന്തെങ്കിലും തർക്കമുണ്ടോ? തർക്കമുണ്ടോ? അതാണ് കർത്താവിൻ്റെ രക്തത്തിൻ്റെ വില. ആ രക്തം, ഗബഥായിൽ ചൊരിഞ്ഞ രക്തം ഇന്നും അവിടെ കിടക്കുന്നതായിട്ട് എൻ്റെ കണ്ണിൽ കാണാം. അത് മായ്ച്ചു കളയാൻ ഒരുത്തർക്കും കഴിയത്തില്ല. ആ രക്തം നമ്മുടെ വീണ്ടെടുപ്പ് വിലയാണ്. അങ്ങനെ തൻ്റെ രക്തം കൊടുത്താണ് അവൻ നമ്മെ വീണ്ടെടുത്തത്. അങ്ങനെ ഈ ഒരു വിഷയം ചിന്തിച്ച് ധൈര്യപ്പെട്ടാണ് ഞാനവിടെ കിടന്നത്. ആ രക്തം എൻ്റെ വീണ്ടെടുപ്പിൻ്റെ വിലയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആരൊക്കെ ബോധ്യപ്പെടുന്നു അവർ ആ രക്തത്തിൽ ആശ്രയിച്ചാൽ അവരുടെ വീണ്ടെടുപ്പ് വില കർത്താവ് ഓൾറെഡി എല്ലാവരുടെയും വീണ്ടെടുപ്പ് വില കർത്താവ് കൊടുത്ത് അവിടെ ഇട്ടിരിക്കുവാണ്. ആവശ്യമുള്ളവർക്ക് അതവരുടെ സ്വന്തമാക്കാം. അതിന്നും അവിടെ കിടപ്പുണ്ട്. അതൊരു സത്യമാണ്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സാക്ഷി. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തിൽ നമ്മളെല്ലാവരും അനുദിനം വളർച്ച പ്രാപിച്ചു വരട്ടെ. യേശു കർത്താവ് നമ്മെ എല്ലാം ഒന്നിച്ച് അനുഗ്രഹിക്കട്ടെ. കർത്താവിന് സ്തോത്രം.